സംസാരിക്കേണ്ട ആവശ്യം എനിക്കറിയാൻ പാടില്ല ബ്രോ. ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് ഒന്ന് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കല് ജാസ്മിന്റെ അത്ത വീട്ടിൽ നിന്ന് വിളിച്ചു. ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം എന്നുള്ളതാണ് ബിഗ് ബോസ് നമ്മളോട് പറഞ്ഞത്. ഞാൻ ഒരു മന്യനാണ്, എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം മന്യന്മാരാണ്. അതുകൊണ്ട് നമ്മൾ കാണാത്ത കേൾക്കാത്ത കാര്യത്തെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ഊഹിച്ച് പറഞ്ഞില്ല. നമ്മൾ ആ ഒരു സൈബർ അറ്റാക്കിന്റെയോ സൈബർ ബുള്ളിങ്ങിന്റെയോ ഭാഗമല്ലായിരുന്നു. എന്നാൽ ഇന്ന് ലൈവ് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകൾ ശ്രദ്ധിച്ച ഒരു കാര്യം അവർ റെക്കോർഡ് ചെയ്ത് എന്നെ ഒന്ന് കാട്ടി തന്നു. അത് ഇതാണ്. നോറ കൺഫഷൻ റൂമിലേക്ക് പോയ സമയത്ത് പുറത്ത് നിന്ന് ജാസ്മിൻ ഗബ്രിയോട് പറഞ്ഞാണ്, ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ, എന്റെ തന്ത വിളിച്ച് പൊരിച്ചിട്ട് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ കേട്ടത്. നിങ്ങൾ അത് തന്നെയാണോ കേട്ടത് എന്ന് പറയുക. ഇനിയിപ്പം നമ്മൾ തെറ്റായിട്ട് കേട്ടതാണെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. എന്താണെങ്കിലും ഈ ഒരു സംഗതി ഞാൻ കേട്ടു, ഞങ്ങൾ കേട്ടു. അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ കേട്ടിട്ടും ഞങ്ങൾക്ക് അത് അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. ബാക്കിയുള്ള റിവ്യൂ ചാനലൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടാവും. അന്ന് ബിഗ് ബോസ് പറഞ്ഞത് ഒരു അച്ഛനും മകളും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണം എന്നുള്ളതാണ്. ഇതിപ്പം നമ്മൾ കേട്ടതിൻ്റെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അത്രയധികം അത്ത വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞിട്ടും ജാസ്മിൻ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ നിന്ന് മാറാതെ ഈ ഒരു ഗെയിം ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി എന്നുണ്ടെങ്കിൽ ഞാൻ ജാസ്മിന് വലിയ കൈയടികൾ കൊടുക്കും. അത് ജെന്യുവിൻ അപ്രോച്ചാണ്, അത് ജെന്യുവിൻ അപ്രോച്ചാണ്. പക്ഷേ കള്ളം പറഞ്ഞത് പേഴ്സണലി എനിക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അന്ന് പറഞ്ഞ കള്ളം വേറെയാണ്, അച്ഛൻ്റെ അസുഖം പറഞ്ഞിട്ടുള്ളൊരു കള്ളാണ് പറഞ്ഞത്. അതിപ്പോൾ അച്ഛനാണെങ്കിലും മകളാണെങ്കിലും ആരാണെങ്കിലും ഒരു ഗെയിമിൽ ബാക്കിയുള്ള ആളുകൾ ഉപയോഗിക്കാത്ത ചില കാര്യങ്ങൾ അനർഹമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അത്ര നൈസായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നോറയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നോറ ശരിക്കും ഭയങ്കര ഉടായ്പാണ്. ഇപ്പം നോറയ്ക്ക് ഭയങ്കര പേടിയാണ് പുറത്ത് എങ്ങനെ ആളുകൾ എടുക്കും. വന്ന അന്ന് തന്നെ നോറ കരച്ചിലും പിടിച്ചിലുമായിട്ട് തുടങ്ങിയതാണ്. അന്ന് ഡാൻസിൻ്റെ ആക്ടിവിറ്റിയിൽ നോറ പങ്കുചേരുന്നില്ല. കാരണം ആ ഒരു സ്റ്റെപ്പ് നമ്മുടെ കുടുംബക്കാർക്കിടയിൽ നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കും, എന്നെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നോറ അന്ന് കരഞ്ഞു. അത് ഓക്കെ, ന്യായം, അദ്ദേഹത്തിന് അങ്ങനെയുള്ള പേഴ്സണൽ പ്രിഫറൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ പിന്നീട് പല സാഹചര്യത്തിലും നോറ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. നോറ കരയുന്ന എന്തിനാണ് എന്നുള്ളത് ഈ ദിവസങ്ങളിലാണ് മനസ്സിലാവുന്നത്. ഇന്ന് ഈ സമയം നടക്കുന്ന ലൈവൊക്കെ കണ്ട സമയത്താണ് ഒരു ഐഡിയ കിട്ടുന്നത്. നോറയ്ക്ക് ഭയങ്കര പേടിയാണ്, ബാക്കിയുള്ള ആളുകൾ നോറയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് പുറത്തു പോകും എന്ന് ഭയങ്കര പേടിയാണ്. ഈ ഒരു പേടി വെച്ചിട്ട് എങ്ങനെയാണ് ബിഗ് ബോസ് ഗെയിം കളിക്കുന്നത്? നിലപാട് കാര്യങ്ങൾ പറയാനും ഇൻസ്പയർ ചെയ്യാനും നല്ല ഇന്റൻഷൻ ആണ് അവിടെ വന്നത്. ബട്ട് വന്ന് കയറി ടൈം മുതൽ ഇവിടെ ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ ഇങ്ങനെ എന്നെ ഡ്രാഗ് ആക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഇവരിങ്ങനെ പറയുന്നത് ഇവിടെ ഉള്ളത് അവിടെ പറയുന്ന ആൾ അവിടെ ഉള്ള ഇവിടെ പറയുന്ന ആൾ എന്ന രീതിയിലൊക്കെ ലൈക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ തലയിലാവുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര ചെറിയ കൺസേൺ ആവുന്നുണ്ട്. അത് ഞാനത് കൺസേൺ ആവാതെ നിൽക്കാണോ വേണ്ടത്? അത് ഞാൻ അതിൽ കൺസേൺ ആവാണ് വേണ്ടത്? നോറ ജാസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞ കുറ്റങ്ങളൊക്കെ റസ്മിനോട് ചോദിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിരുന്നു. അതേപോലെ നോറ ഋഷിയുടെ റൂമിൽ ചെന്നതിനെ കുറിച്ചിട്ട് ഋഷി പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോറയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ റസ്മിന് ശരിക്കും നോറയുടെ കൂടെ നിൽക്കാൻ കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്നില്ല. ജാസ്മിനോട് ഉള്ള കാര്യം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. ഒരു സീരിയൽ കൂടെ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം കൂടെ നോറയ്ക്ക് ഭയങ്കര ടെൻഷൻ, നെഗറ്റീവ് വന്നു. പിന്നെ അങ്ങോട്ട് കാറ് കൂവുകയാണ്, ഭയങ്കര കരച്ചിൽ. പിന്നെ നോറ എല്ലാ ദിവസവും കരയുന്നതുകൊണ്ട് ആളുകൾ ആദ്യഘട്ടത്തിൽ മൈൻഡ് ചെയ്തില്ലെങ്കിലും പിന്നീട് നോറയെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നോറ വീട്ടിൽ പോകണം, വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വീട്ടിൽ പോവുകയാണ്, അങ്ങനെ ഒരു കാര്യമൊക്കെ എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നോറ ഉദ്ദേശിക്കുന്നത് കൺഫഷൻ റൂമിലേക്ക് വിളിപ്പിക്കുക എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം കൺഫഷൻ റൂമിലേക്ക് നോറ പോയിട്ട് എന്ത് കഥയാണ് പറഞ്ഞത്? നോറയ്ക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ കൺഫഷൻ റൂമിലെ ബിഗ് ബോസിൻ്റെ സാന്നിധ്യത്തിൽ സ്പേസ് എടുത്തിട്ട് പറഞ്ഞു. അത് തന്നെയാണ് നോറ ഉദ്ദേശിച്ചത്. നോറ ഇവിടെ കിടന്ന് കൺഫഷൻ റൂമിലേക്ക് പോകണം പോകണം എന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കിയ സമയത്ത് മെഡിക്കൽ റൂമാണ് ബിഗ് ബോസ് കൊടുത്തത്. മെഡിക്കൽ റൂമിലേക്ക് നോറ പോയിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പിന്നീട് മെഡിക്കൽ റൂമിൻ്റെ പുറത്തുനിന്നുള്ള കരച്ചിൽ കേട്ടിട്ടാണ് ആളുകൾ ഓടി ചെല്ലുന്നത്. അപ്പോൾ ഈ ഒരു കരച്ചിൽ അങ്ങ് ഭയങ്കരമായ സമയത്ത് എല്ലാ ആൾക്കാരും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഈ കരച്ചിൽ നിർത്താതായ സമയത്ത് കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്നു. കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് നോറയ്ക്ക് വീട്ടിലും പോകണ്ട, ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടും പറയണ്ട,
നോറ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിന്റെ ചില ഓഡിയോ കൂടെ ഒന്ന് കേൾപ്പിച്ചേക്കാം. ഇത് ഞാനാണ് കഴിക്കുന്നത്. സുരേഷിന്റെ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ സംസാരിച്ചത് ശരണ്യേച്ചി കരയുന്നത് കണ്ടോണ്ടാണ്. അത് ശരണ്യേച്ചിനെ ചെന്ന് സംസാരിക്കണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഞാൻ പറഞ്ഞാൽ അത് എന്റെ ഗ്രൂപ്പിലുള്ള ഒരു കാര്യം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ റീഷ്യം പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതാ ട്രിഗർ. എനിക്ക് ഉറങ്ങി പോകാൻ നേരത്താണ് അവിടെ പോയത് എന്നുള്ള ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പിന്നെ ഒരു ട്വിസ്റ്റ് ആയത്. അത് കഴിഞ്ഞിട്ട് ജാൻജി ചെടി ഞാൻ മനസ്സാവാജാ ചെയ്ത കാര്യത്തിൽ ഇന്ന് എത്രയോ ദിവസമായിട്ട് ഇട്ടിങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചിന്നച്ചേട്ടൻ ഒരു മിസ്റ്റേക്ക് ഞാൻ ചൂണ്ടിക്കാണിച്ചു. ചിന്നച്ചേട്ടൻ എന്റെ ഉണ്ണി കൂടി ചേച്ചതും എന്റെ എല്ലാവരും മുമ്പിൽ വെച്ച് ഇങ്ങനെ ഇതാക്കുന്നത് എല്ലാം കൂടി എനിക്ക് ഇതാക്കുന്നില്ല. അത് കഴിഞ്ഞ് ജാസ്മിന്റെ ആണെങ്കിൽ ജാസ്മിന് ഒരു കാര്യമില്ല അതിന്റെ പിന്നാലെ. അത് ഇവിടെയല്ല പുറത്തു അങ്ങനെയൊക്കെയായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വരുന്നേ മുമ്പോൾ ഒരു വർഷം മുമ്പ് കണ്ട ബോളിനോട് പറഞ്ഞതാണ്. ോളിനോട് ചെയ്തതിനൊക്കെ സോറി പറഞ്ഞോണ്ട് ഞാൻ വിശ്വസിച്ചു പോയതാ. പക്ഷെ സെയിം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തപ്പോ ലൈഫിൽ നടന്ന പല കാര്യക്ക് പിന്നെ ഇട്ട് പിന്നെ അത് ന്യായീകരിച്ച് രശ്മിന് വന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്. രശ്മിനോട് ഇന്നോട് അവളെ ന്യായീകരിച്ച് വരല്ലേ. പിന്നെ എപ്പോഴും അവളുടെ ഫ്രണ്ടായിട്ട് കാണുന്ന പറയുമ്പോ അതെല്ലാം പറഞ്ഞു പറഞ്ഞു ഞാനത് സൈഡായിട്ടുണ്ട്. ഈ അണയാൻ പോകുന്നത് ആളെ കത്തും എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു കളിയായിപ്പോയി രണ്ടുപേരുടെ. ഇവര് പുറത്തുനിന്ന് ഏതൊക്കെയോ തരത്തിൽ കണക്റ്റഡ് ആണ്, പക്ഷേ ഇതിനകത്ത് ചില പ്ലാനുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം ജിൻഡോ ചില സമയത്ത് ഇങ്ങനെ പ്ലാനുകളെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ടല്ലോ. അപ്പം ജിൻഡോയും ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ കോള് കിട്ടിയ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ജിൻഡോ ആദ്യഘട്ടത്തിൽ ആ ഒരു പ്ലാനിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് നമുക്കറിയില്ല. എന്താണ് ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്ന് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. നോറ, ജാസ്മിൻ, റസ്മിൻ ഇങ്ങനെയുള്ള ആളുകൾ പുറത്ത് വെച്ച് ഒരു ഗെയിം ഡിസ്കഷൻ, ഗെയിം പ്ലാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഗെയിമിൻ്റെ ഭാഗമായി നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ വീക്കെൻഡിലേക്ക് ചോദിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അങ്ങനെ ചോദിക്കണം, കാരണം ഇത് അത്ര നൈസായിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല. അതൊക്കെ പോസിബിളാണ്, കാരണം നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ ബിഗ് ബോസിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ ആളുകളൊക്കെ അറിയാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അറിയുന്ന ആളുകൾക്കിടയിൽ കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ പോസിബിളാണ്. അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ജാഫറെ ഭയങ്കര മോശമാണ്. അതേപോലെ തന്നെ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചീപ്പാണ്, കാരണം ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെയൊക്കെ ആളുകൾ ഇപ്പോഴും കാണുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അവിടെ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അകത്ത് ചെന്നിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓഡിയൻസ് എങ്ങനെ അതിനെ നോക്കിക്കാണോ എന്നുള്ളത് അറിയില്ല. അധികം വൈകാതെ വരുന്ന ആഴ്ചകളിൽ ഏതെങ്കിലും ഒന്നിൽ നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുമായിരിക്കും ജാസ്മിൻ എൻ്റെ അടുത്തേക്ക് വരാം എന്ന് ലാലേട്ടൻ പറയുന്നത്. അതേപോലെ തന്നെ നോറയുടെ കാര്യത്തിലും അത് ഓക്കെയാണ്. കളിച്ച് 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 ഇത് മറ്റേ അവസാനം കയ്യിൽ നിന്ന് പോകുന്ന കളിയായിപ്പോയി. അത് ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ 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 സീരിയസ് എറർ ഉണ്ടാവും. നമുക്ക് നോക്കാം. നന്ദി. എനിക്കറിയാൻ പാടില്ല ബ്രോ. ഇവിടെയല്ല പുറത്തു അങ്ങനെയൊക്കെ.